സുഹൃത്തുക്കളെ, ഇപ്പോൾ മഴക്കാലമാണല്ലോ. നമ്മൾ ഓരോ മഴക്കാലത്തും ഈ മഴക്കാലത്ത് ഇത്ര മഴ ലഭിച്ചു, അല്ലെങ്കിൽ ഈ മാസത്തിൽ ഇത്ര മഴ ലഭിച്ചു, ഇന്ന് ഇത്ര മഴ ലഭിച്ചു എന്നെല്ലാം നമ്മൾ പത്രങ്ങളിൽ വായിച്ചറിയാറുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത് എന്നുള്ളത് പലരും ചിന്തിച്ചിട്ടുണ്ടാകും. ഓരോ ദിവസവും നമുക്ക് ലഭിച്ച മഴയുടെ അളവ് നമുക്ക് തന്നെ വീടുകളിൽ വെച്ച് തന്നെ നോക്കാൻ കഴിയും. അത്തരത്തിലൊരു ഉപകരണമാണ് ഇന്ന് ഫ്രഷ് മൈൻഡ് യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ ഉപകരണം, റെയിൻ ഗേജ് അഥവാ മഴ മാപ്പിനി എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്കും ഒക്കെ ഇത് സുപരിചിതമായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് ശാസ്ത്രമേളകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശാസ്ത്രീയമായ ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. മഴ അളക്കുന്ന ഉപകരണം വളരെ സിമ്പിളായി, ഒരു ബോട്ടിലും മറ്റു കുറച്ച് കാര്യങ്ങളും മാത്രം ഉപയോഗിച്ച് സിമ്പിളായി നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ആദ്യമായി ഈ കാണുന്ന തരത്തിലുള്ള ഒരു ബോട്ടിലെടുക്കുക. ബോട്ടിലിൻ്റെ അടിഭാഗം പരന്നതായിരിക്കണം. അതിൻ്റെ സൈഡുകളിലൊക്കെ കുഴികളില്ലാത്ത തരത്തിലുള്ള ബോട്ടിലെടുക്കുന്നതാണ് ഉത്തമം. ഇനി ഈ ബോട്ടിൽ വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം. ഈ ലൈനിനെ അടിസ്ഥാനപ്പെടുത്തി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വക്കുകൾ നിലത്തൊരുതി മിനുസമുള്ളതാക്കാം. ഇനി നമ്മളൊരു സ്കെയില് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മളൊരു പേപ്പറിലാണ് സ്കെയില് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മളൊരു സാധാ സ്കെയില് നമ്മൾ എടുക്കുക. എന്നിട്ട് പേപ്പറിൽ ഈ കാണുന്നത് പോലെ ആ സ്കെയില് വെച്ച് സെൻറ്റിമീറ്ററുകളും മില്ലിമീറ്ററുകളും മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ സ്കെയിലിൽ 1, 2, 3 എന്നിങ്ങനെ സെൻറ്റിമീറ്ററുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിൻ്റെ
ബോട്ടം പോർഷനിൽ ഈ ക്രിയേറ്റ് ചെയ്ത സ്കെയില്, പേപ്പറിൽ ക്രിയേറ്റ് ചെയ്ത സ്കെയില് ഫിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. മഴ പെയ്യുമ്പോൾ നനയാൻ പാടില്ല. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. ഇപ്പോൾ സ്കെയിലായി നമുക്ക്. ഇനി നേരത്തെ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് ഈ ബോട്ടം പോർഷനിൽ നേരെ കമഴ്ത്തിയിട്ട് ഫിക്സ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോ കണ്ട് ശ്രദ്ധിക്കണേ. അത് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. നമ്മുടെ റെയിൻ ഗേജ്, മഴ മാപ്പിനി, മഴ അളക്കുന്ന ഉപകരണം, അത് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഈ ബോട്ടില് ഇപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷന് നമ്മൾ തല കീഴായി വെച്ചു. അപ്പോൾ ഇതിലൂടെയാണ് വെള്ളം ഇറങ്ങുക മഴ പെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മളൊരു സ്കെയില് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 1 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള സ്കെയില് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും എന്നുള്ളത് നമുക്ക് മഴയത്ത് പോയിട്ട് നോക്കാം. ഓക്കെ, മഴയത്ത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇത് തുറസായ സ്ഥലത്ത്, നിരപ്പായ സ്ഥലത്ത് വേണം വെക്കാൻ. ചെരിവുള്ള സ്ഥലങ്ങളിലാവരുത്. അതുപോലെ തന്നെ നേരെ ഡയറക്റ്റ് മഴവെള്ളം പാത്രത്തിലേക്ക് വീഴുന്ന സ്ഥലത്തും വേണം ഇത് വെക്കാൻ. കുറേ നേരം കാത്തിരുന്നു, ചെറുതായിട്ട് മഴ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. മഴ കുറവാണ് കേട്ടോ. നമ്മള പരീക്ഷണത്തിൻ്റെ ഇത് ശരിയായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നല്ല മഴ ലഭിക്കണം. ആ മഴ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇന്ന് രാവിലെ 8 മണി മുതൽ 12 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് നമുക്ക് ലഭിച്ച മഴ കുറവാണ്. നമ്മൾ മഴയത്ത് നിന്ന് ഈ പാത്രം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കൂ. നമ്മൾ രാവിലെ 8 മണി മുതൽ 12 മണി വരെ ഇന്ന് ശേഖരിച്ച മഴമാപ്പിനി ഉപയോഗിച്ച് ശേഖരിച്ച വെള്ളമാണിത്. വളരെ കുറവാണ്. ഇന്ന് എത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ 7 mm അല്ലെങ്കിൽ 6 mm മഴയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
ഈ സാഹചര്യത്തിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മഴ നമുക്ക് ആവശ്യത്തിന് ലഭിച്ചിട്ടില്ല, അതും കൂടെ നമുക്ക് നോക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, നിങ്ങൾ കാണുന്നുണ്ട്. ഈ വെള്ളം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് നോക്കിയിട്ടോ. ഇതുപോലെ നല്ല മഴ ലഭിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ 4 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും 4 സെൻറ്റിമീറ്റർ മഴ ഇന്ന് നമുക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ഇന്നലെയും ഇന്നുമായി ലഭിച്ചു, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലഭിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇന്ന് എത്ര സെൻറ്റിമീറ്റർ, എത്ര അളവ് മഴ ലഭിച്ചു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തിയത്. സിമ്പിളാണ്, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് തന്നെ സുപരിചിതമായ ഒരു പ്രൊഡക്റ്റാണ് ഇത്. സിമ്പിളായി എങ്ങനെ നമുക്ക് തന്നെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.